കേരളത്തിലെ ഏറ്റവും സാധാരണക്കാരുടെ പൊതുഗതാഗത സംവിധാനമായ KSRTC അതിനെ അടച്ചുപൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന് ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു നിയമസഭയ്ക്കകത്തും പുറത്തും. ഇപ്പോൾ അത് സ്വാഭാവികമായ അടച്ചുപൂട്ടലിലേക്ക് പോവുകയാണ്. 50% ഷെഡ്യൂളുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. ഡീസൽ അടിക്കാൻ പണമില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല. മനഃപൂർവ്വമായി കേരളത്തിൽ നന്നായി പ്രവർത്തിച്ചിരുന്ന ഒരു പൊതുമേഖല സ്ഥാപനത്തിന് ലാഭമുള്ള റൂട്ടുകൾ മുഴുവൻ ഒരു കമ്പനി ഉണ്ടാക്കി അതിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിലവിലുള്ള KSRTCയുടെ നഷ്ടം അതിൻ്റെ അഞ്ചിരട്ടിയായി വർദ്ധിക്കും. ഈ കമ്പനി എങ്ങനെയാണ്? ഈ കമ്പനി കോർപ്പറേറ്റ് ശൈലിയിൽ കരാർ തൊഴിലാളികളെ മാത്രം വെച്ചുകൊണ്ടുള്ളൊരു കമ്പനി. ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ തീവ്ര വലതുപക്ഷ നിലപാടിലേക്ക് മാറുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് KSRTC. പൊതുമേഖലയെക്കുറിച്ച് പുറപ്പുറത്ത് കയറി എന്ന് സംസാരിക്കുന്ന ആളുകൾ ഒരു കമ്പനി ഉണ്ടാക്കി അതിലെ കരാർ തൊഴിലാളികളെ മാത്രം നിയമിച്ച് സ്ഥിരം തൊഴിലാളികളുള്ള പൊതുമേഖലാ സംവിധാനത്തെ അടച്ചുപൂട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി KSRTC മാറിയിരിക്കുകയാണ്. അപകടകരമായ സ്ഥിതിയിലേക്ക് പോയാൽ ഈ 300, 400, 500 രൂപയും കൂലി കിട്ടുന്ന സാധാരണക്കാരായ ആളുകൾ 200 രൂപയും 250 രൂപയും ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തുകൊണ്ടും മറ്റു വാഹനമാർഗങ്ങൾ അവലംബിച്ചുകൊണ്ടാണ് പോകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ സാധാരണക്കാരൻ്റെ പൊതുഗതാഗത സംവിധാനമാണ് തകർക്കുന്നത്. ഒരുപാട് പാവങ്ങൾ വിളിക്കുകയാണ്, എല്ലാവരെയും ജനപ്രതിനിധികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ 2 ലക്ഷം കോടി രൂപ മുടക്കി കേരളയിൽ കൊണ്ടുവരാൻ പോയ സർക്കാരാണ് 2000 കോടി രൂപ മുടക്കി ഈ KSRTCയെ സംരക്ഷിക്കാൻ തയ്യാറാകാത്തത് എന്നാണ്. കാരണം ഇതിൻ്റെ അകത്ത് കമ്മീഷനില്ല, അതിൻ്റെ അകത്ത് കമ്മീഷൻ കിട്ടും 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയിൽ. അപ്പോൾ എത്ര നിസ്സാരമാണ് പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട് എന്നതുകൂടി ഇതിലൂടെ വ്യക്തമാവുകയാണ്.